എങ്ങനെ അത് സെൽസബീലിന്റെ നിന്ന സെൽസബീൽ വെറുതെ അങ്ങനെ അഭിപ്രായം പറയോ തൊള്ളയും പല്ലുമായിട്ട് ഉമർ മൗലവിന്റെ അഭിപ്രായമാണ് മനസ്സിലായോ ഇനി കട്ടവും പടയും മടക്കിക്കളി നാളെ ഒരു പശ്ചാത്താപത്തിന്റെ തൗബയുടെ എല്ലാവരും ഇങ്ങനെ നിരന്നിക്കുക എന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് ഒരു അഞ്ചെട്ടുണ്ടല്ലോ അതിങ്ങനെ കയ്യാട് പിടിക്കുക ലോകത്ത് ഞങ്ങൾക്ക് പറ്റിയ പോലെ ഒരു തെറ്റ് സെൽഫി പ്രസ്ഥാനത്തിന്റെ മാനവ ചരിത്രത്തിൽ പറ്റിയിട്ടില്ല കാരണം ഞങ്ങളെപ്പോലെ ദുനിയാവ് മോഹിച്ചൊരു മാനവ ചരിത്ര സെൽഫിയുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറ്റിയ തെറ്റാണ് നിങ്ങളൊക്കെ ഇനി അഞ്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളും ഇനി ഇക്കാര്യത്തിൽ ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണ് എന്ന് പറയല്ലാത്തൊരു മാർഗം പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ അടുത്ത മറുപടി എന്തായിരിക്കും എന്നറിയോ ഞങ്ങൾ ഇമാം സുന്ന അഹമ്മദ് ഇബ്നു ഹംബലിനെ തള്ളി ഷൗക്കാനെ തള്ളി ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തള്ളി ഇമാം നവ്വിയെ തള്ളി ഇബ്നു ബാസിനെ തള്ളി പിന്നെയാണോ ലോക്കൽ ഉമർ മൗലവിനെ എനിക്ക് കേട്ടോ ഉമർ മൗലവിന്റെ നെഞ്ഞത്തേക്കായിരിക്കും കയറുക കാരണം എന്താ പറയുക ഹിസ്ബിയത്ത് മുത്ത് പ്രാന്തായി പോയിട്ടുണ്ട് കക്ഷിത്ത മുത്ത് പ്രാന്തായി പോയി ഇനി രക്ഷ നിങ്ങൾ വിചാരിച്ചോ അതുപോലെ തിരുത്തുന്നു നോക്കിക്കോ തിരുത്തണമെങ്കിൽ ചില്ലർപ്പെട്ട് ഈമാനൊന്നും പോരാ അല്ല തന്നെ അതുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്ക് തെളിയിക്ക് സ്വന്തം ജീവിതത്തിലൂടെ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇനിയൊരു 4 പോയിന്റ് ഈ വിഷയത്തിൽ നിങ്ങളോട് ചോദിച്ചോട്ടെ അടിവരയിട്ട് മനസ്സിലെടു കുറിച്ചുകളാണ് ഈ യാ ഇബാദല്ലാഹീനുനി എന്ന ഹദീസ് ദുർബലാണെന്ന് ഖുർആനിലുണ്ടോ എന്തൊരു മൗലവി അയ്യാള് ഹദീസ് ദുർബലാന്ന് ഖുർആനിലുണ്ടോ കേട്ടോ മർമ്മത്ത് പിടിക്കാനാ ഹദീസ് ദുർബലാന്ന് ഖുർആനിലുണ്ടോ ഇല്ല ഹദീസ് ദുർബലാന്ന് ഹദീസിലുണ്ടോ ഉണ്ടോ ഇല്ല ഹദീസ് ദുർബലാന്ന് ഇപ്പം വലിയ വണ്ടക്കേല് ദുർബലമായ ഏത് ബലല്ലാത്ത ഹദീസും ബലല്ലാത്ത വാദവും ഒരു കേസറ്റിന്റെ പേരാ ആ ഞാൻ ചോദിക്കുന്നത് യാ ഇബാദല്ലാഹീനൂനി എന്നത് ഹദീസ് ദുർബല നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് ഇനി ഒന്നുകൂടെ കേട്ടോ ആ ഹദീസ് ദുർബല എന്ന് പറയാൻ ഉസൂലിൽ ഹദീസിന്റെ ആളുകൾക്ക് അവകാശമുണ്ട് എന്നിട്ട് എനിക്ക് ശരി സാധാരണക്കാരോട് ഞാൻ പറയും ഒരു ഹദീസ് ലൈഫാണെന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ആ അറിവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ആ അറിവുള്ള ഉസൂലിൽ ഹദീസിന്റെ ആളുകൾ ഈ ഹദീസ് ദുർബല എന്ന് പറഞ്ഞു ഇനി ഇവരുടെ വാദപ്രകാരം ഒരു പറയേണ്ടത് എന്താ ഹദീസ് ദുർബലമാണ് അതുകൊണ്ട് അമലി ചെയ്യരുത് മാത്രവുമല്ല ശിർക്കും ബയ്യിനുണ്ടായില്ലേ എന്നല്ലേ ലോകത്ത് ഈ ഹദീസ് ദുർബല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസ് ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ എന്തേ പറയാത്ത ഇപ്പൊ ഇവര് പറയണെന്തറിയോ ശിർക്കുണ്ടോ അല്ലേ എന്ന് പറയാനുള്ളത് ഞങ്ങൾക്ക് 3 അവകാശം കാരണം ലോകത്ത് ഇബ്നു ബാസിനെയും ലോകത്ത് ഇമാം നവീനെ ഒക്കെ വലിയ മഹാപണ്ഡിത കേസരികളിലെ ഞങ്ങൾക്കാണ് ശിർക്ക് തിരിയ ലൈഫും സയ്യോ അതും ഒലിക്കാ തിരിയ അത് നമുക്ക് തിരിയൂല എന്റെ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഹദീസ് ലൈഫ എന്ന് പറഞ്ഞ ആളുകൾക്ക് അതിന്റെ മത്തിനിലെ തകരാറ് മനസ്സിലാക്കാൻ നോളജ് ഇല്ലാന്നോ നിങ്ങൾ എന്താ ഈ പറയണത് നിങ്ങൾ എന്താ ഈ ജനങ്ങളോട് പറയണത് അതുകൊണ്ട് ഈ പോയിന്റ് മറക്കാതിരിക്കുക രണ്ട് ഹദീസ് ലൈഫ എന്നേ നിങ്ങൾക്ക് മനസ്സിലാവൂ ശിർക്കുണ്ടോ അല്ലേ എന്ന് ഇയാക്കൻ അഹമ്മദ് പഠിച്ച ഞങ്ങൾക്കേ കഴിയൂ കെ വിക്ക് ഉമ്മറോലേക്ക് കഴിഞ്ഞില്ല ആരാ നിങ്ങളത് പഠിപ്പിച്ചതെന്ന മാത്രാണോ ഏത് മുഹദ്ദിസാണടാ എന്നത് പഠിപ്പിച്ചേ ഏത് മുഹദ്ദിസാണടാ ആലറി വിളിക്കും ഏത് മുഹദ്ദിസാണടാ അന്നത് പഠിപ്പിച്ചേ അപ്പൊ 19 ക്ലിപ്പിംഗ് ഇട്ടുകൊനെ മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹ്ഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി ഏത് ഹദീസാണോ നീ ഓതിയത് ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത് മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ മുഹദ്ദിസിനെ കൊണ്ടുപോ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ ഇങ്ങോട്ട് ഹദീസ് പഠിപ്പിച്ചു തരാ ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ സഹോദരങ്ങളെ ജാമിയ നദവിയിലെ നട്ടപ്പാതിരാക്ക് കുറുക്കൻ ഓരിയിടുന്ന സമയത്ത് ചെയ്ത പണിയാത് പാതിരാ കുറുക്കന്മാർ കൂവുന്ന സമയ 12 ആ സമയത്ത് ചെയ്ത പണിയായത് ഏവനാണടാ ആരാണടാ ഏത് മുഹദ്ദിസാണ് കൊണ്ടുപോവാന്ന് മർവാലിനെ കൊണ്ടുവരാൻ കഴിയില്ല ഇനി ഏവനാണടാ എന്ന ചോദ്യം ആരോടാ ഇത് എഴുതിയ കാലത്ത് മൂപ്പര് ഉമർമോലിന്റെ കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ എന്താ ചോദിക്കുക ഏവനാണോ ഉമറേ എന്നോട് പറഞ്ഞു ഏവനാണോ ഇമാം നവി ഈ ഹദീസ് എന്നെ പഠിപ്പിച്ച് ഏവനാണോ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ആരുടെ നെഞ്ഞത്തേക്കാ ഇവര് ഇനി നിങ്ങൾക്ക് കേൾക്കണം ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച് ഞാൻ ഇവരോട് ഉത്തരവാദിത്തപ്പെട്ട ചർച്ച പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ എന്തറിയോ എന്തോ ലക്കമ്മല അഹമ്മദ് ഇബ്നു ഹംബൽ ഇവരെ കൂടെ നമ്മൾ എടുക്കേണ്ടത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ എന്തറിയോ
ബനൂ ഇസ്രായേലുകളുടെ കാലത്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉള്ളെങ്കിൽ അയാൾ നബി ആവുമായിരുന്നു. അത്ര പോരിശ. 800,000 ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ച്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ, അലവി സക്കാഫി കൊളത്തൂര് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പോരിശ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഇട്ടിട്ട് ഒരു മൈലിയാർ പറയാണ്, നമ്മുടെ മൈലിയാരല്ലോ, മൈലിയാർ പറയാണ് ഇത് തന്നെയല്ലേ നിങ്ങളും പറയണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പോരിശ ഒരു മുസ്ലിയാർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ പോരിശ പിന്നെ മുജാഹിദക്ക് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? മദ്യപിക്കരുത് എന്നുള്ള ആയത്ത് ഖുറാഫിലോ എന്ന് വിചാരിച്ച് നമുക്ക് ഓതാൻ പാടില്ലേ? തോലിക്കട്ടി അപാരൻ, ചർമ്മ സൗഭാഗ്യം ഗംഭീര മോനെ. അല്ല, ലോകത്താർക്കെങ്കിലും ഇത്ര വലിയ ഈ ചർമ്മ സൗഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ റാങ്കാണ് നമ്പർ വൺ. സഹോദരങ്ങളെ, ഇതൊക്കെ വരെ നിന്നത്തേക്കാണ്. ഈ മഹാന്മാരെല്ലാം ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞു, അമല് ചെയ്തെന്ന് പറഞ്ഞു, അതിൽ ശിർക്കില്ലാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഉറച്ചു നിന്നു. മുർമുലേ പറഞ്ഞു, കെ പി മുഹമ്മദ് മൗലവി ആ ഹദീസ് ചർച്ച ചെയ്തു, ബുക്ക് ഇവിടെ ഉണ്ട്. ശിർക്കാന്ന് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളും പറഞ്ഞില്ല. ശിർക്കാകാത്തൊരു കാര്യം ശിർക്കാക്കിയാൽ അവസ്ഥയോ? അതുകൂടി അറിയണം. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാക്കിയാൽ അവരാ മുശിരിക്കാകുക. ശിർക്കല്ലാത്തൊരു കാര്യം ഇപ്പൊ ശിർക്കാന്ന് പറഞ്ഞ നടക്കണ്ടല്ലോ, ഓല മുശിരിക്ക. അത് ഞാനല്ല പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ. അംലഹും ശുറകാ ശറഊലഹും മിനദ്ദീൻ. ഖുർആനാ 42 അധ്യായം പഠിച്ചു വെച്ച് 21. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാക്കിയാൽ ആ ശിർക്കാക്കാനുള്ള അവകാശം ഈ പണ്ഡിതന് വകച്ചു കൊടുത്താൽ അവൻ മുശിരിക്കാവും. അള്ളാന്റെ ഹുക്കുമിലും പങ്കേറും. ഈ അപകടം അവിടെ നടക്കുന്നത്. ഇതുങ്ങൾ ഈ വിഷയകമായി ശരിക്ക് പഠിക്കണം, മനസ്സിലാക്കണം. ഇനിയോ ഈ വിഷയത്തിൽ സമസ്തക്കാരുടെ അവസ്ഥ എന്താ? തൗഹീദ് അജഞ്ചലമാണ് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. എന്താ ഒരവസ്ഥ? കാന്തപുരം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യൂല എന്ന വിശ്വാസത്തിലേ ഇവരുള്ളത്. നിങ്ങൾ അറിയണമത്, കാന്തപുരം സമൂഹത്തിന് സംഭവിച്ച പ്രശ്നം എന്താ? സമസ്തക്ക് സംഭവിച്ച പ്രശ്നം എന്താ? നമ്മൾ ഈ കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. 2 മുമ്പ് മഅദനിൽ നിന്ന് ഇഹ്യാ ഉലുമുദ്ദീൻ ക്ലാസ് എടുത്തു. അള്ളാഹു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീലു തങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും എ പി ഉസ്താദാണ് അവരുടെയും വളർച്ചയ്ക്ക് കാരണം. സീതന്മാർ അള്ളാഹു വലിയവരാക്കിയിട്ടുണ്ട്, എങ്കിലും ഇങ്ങനെയുള്ള വേദിയിലേക്ക് തങ്ങളെ കൈപിടുത്തിയത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്തിമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്കൊന്നുമില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് തീയുകയില്ല. സഹോദരങ്ങളെ, കാന്തപുരം അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യൂല എന്നാ പറയണേ? ഏതാ ഈ അഖീദ? ഏതാണ് ഈ വിശ്വാസം? ശുദ്ധമായ ശിർക്ക്, ശുദ്ധമായ കുഫ്ര്. കാന്തപുരം അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി ഒന്നും ഇവിടെ ചെയ്യൂല, അത് തെറ്റുപറ്റിയതാ നമ്മൾ വിചാരിക്കും. അതിന് പിന്നീട് ഈ അഹ്സനി ന്യായീകരിച്ചു. മാത്രമല്ല, കാന്തപുരം തിരുത്തിയോ? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് റസൂലുള്ളാഹിനെ സാക്ഷ്യം നിർത്തി പറഞ്ഞപ്പോ റസൂൽ ഇടപെടുകയാണ്, നാളെയുടെ കാര്യം അറിയാൻ എനിക്ക് കഴിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിയ്യാരിൻ തമൂത്ത്. കൂട്ടരെ, ഈ ശിർക്ക് ഇവിടെ കൊടുമ്പിരി കൊള്ളുമ്പോ ശിർക്കില്ലാത്ത മുവഹ്ഹിദുകളെ ശിർക്കാക്കി നടന്ന ആയുസ് കഴിച്ചു കൂട്ടുകയാണോ? ഈ സമ്മേളനത്തിന്റെ പ്രചരണമായി ദേവത്ത് നടന്നോ? ആരാ ദേവത്ത് മുടക്കിയത്? സജീവമായി പ്രസംഗിക്കുന്ന മുഴുവനും പ്രഭാഷകരെയും മരവിച്ചു നിർത്തി ഒഴിവാക്കി, അവർക്ക് ലെറ്റർ അയച്ചു, അവരിത് കേൾക്കരുത് എന്ന് വരെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. നിങ്ങളിത് മനസ്സിലാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പോലും റസൂലിനോട് ചോദിച്ചിട്ടാണോ അല്ല ചെയ്യ? കാന്തപുരത്തിനോട് ചോദിക്കണത്രേ. ഇന്നിടത്തിന്നാണ് റൂഹ് പിടിക്കട്ടെ, മൂപ്പര് മുരളണം. സുനേമുണ്ടായിക്കോട്ടെ, മർക്കസ് സക്കാഫ സുനിയന്റെ അടുത്തുണ്ടായിക്കോട്ടെ. ഏയ് വണ്ട എന്റെ ഉപജീവനാ അളപ്പറ്റിച്ചുണ്ടാക്കുന്നത്? അല്ല ചോദിക്കണത്രേ ഇയാളോട്, ഈ കാന്തപുരം എന്ന ദുർബലനോട് പടച്ച തമ്പുരാൻ ചോദിക്കണമത്രേ. ചോദിച്ചിട്ടേ ചെയ്യൂ. ഇതേതാ വിശ്വാസം? ഇതേതാ മതം? നിങ്ങളാണോ തൗഹീദ് അജഞ്ചലമെന്ന് പറയും? ഏത് തൗഹീദ്?
ഏത് തൗഹീദാണ് അചഞ്ചലമാണ് നിങ്ങൾ പറയുന്നത്? ആലോചിക്കണം. അടുത്ത ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടോളി, അടുത്ത ക്ലിപ്പിംഗ്. വേദനിച്ചു പോകും നമ്മള്, ചിരിക്കല്ല, കരഞ്ഞോളി ഓർത്തിട്ട് ഈ കൗമിനെ. ചാപ്പനങ്ങാടി വാപ്പോലേർ പാപ്പാനെ കുറിച്ച് പറയലുണ്ട്, എനിക്ക് വാപ്പോലേർ പാപ്പാന്റെ മുന്നേക്ക് പോകാൻ പേടിയിരുന്നു. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ചൊല്ലുമ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പോലേർ പാപ്പാന്റെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയില്ല, മുന്നിന്നിട്ട് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുവിടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്നാ വാപ്പോലേർ പാപ്പ അതിനെ കുറിച്ചാ ചോദിക്കുക. അതുകൊണ്ട് വലിയ പേടിയിരുന്നു. ഒരു മൊയിലിയാരാണ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. മൊയിലിയാര് പറഞ്ഞ കേട്ടോ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര്, ഞാൻ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും, സഹോദരങ്ങളെ, ഇനി ഇതിനേക്കാൾ വലിയൊരു ശിർക്ക് വേറെ ഉണ്ടോ? ഒരു മനുഷ്യ അലം യാലംബി അന്നല്ലാഹ യറാ, അലം യാലംബി അന്നല്ലാഹ യറാ, നീ എന്ത് പ്രവർത്തിച്ചാലും അത് അല്ലാഹ് അറിയുമെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? ആ അല്ലാഹുവിന്റെ സ്ഥാനം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് വകവെച്ചു കൊടുത്തവർ നിങ്ങളാണോ? തൗഹീദ് അചഞ്ചലമാണെന്ന് പറയുന്നത് നിങ്ങളാണോ? നിങ്ങളുടെ തൗഹീദ്, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ശിർക്ക്, അതിനെ അങ്ങനെ തൗഹീദ് എന്നിട്ട് അത് അറബിക്കടലിന്റെ ആഴങ്ങളിൽ പോയി പതിക്കും. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ മുമ്പിൽ ഇരിക്കാൻ കുഴപ്പമില്ല, പിന്നെ ഞാൻ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ എല്ലാം മൂപ്പരറിയും എന്ന് പറഞ്ഞാല് മൂപ്പര് ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നൊക്കെ കുടിസീൻ ഇങ്ങനെ കാണുകയാണ്. ചാപ്പു മുസ്ലിയാര്, ചാപ്പു മുസ്ലിയാരാ അങ്ങനെ, ബാപ്പു മുസ്ലിയാരല്ല. അന്യപെണ്ണിന്റെ കുടിസീൻ കാണുന്ന ഇവനാണോ ഔലിയ? എന്തു അറിയോ എന്ത് കാണുന്ന ചോദിച്ചാൽ? എന്താ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഈ മൊയ്ലിയന്മാര്, ഈ മൊയ്ലിയന്മാര് ലോകത്തെ എങ്ങോട്ട എത്തിച്ചത്? ഇനി മൊയ്ലിയാർ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അയാളോട് ചൂടായതായിരിക്കും നാളത്തെ ചർച്ച. മൊയ്ലിയാര് ശിർക്കിലാക്കി ആളെ മരിപ്പിച്ച് നരകത്തിലെത്തിച്ചൊന്നും, എന്നാലും ഇങ്ങനൊക്കെ ചെയ്തിട്ട് മുപ്പലെ ശൗര്യത്തിനൊരു കുറവില്ലല്ലേ? അള്ളാന്റെ സ്വർഗവും നരകം ഉണ്ടെങ്കിലേ ശൗര്യത്തിനൊരു ഇഞ്ചും കുറക്കാൻ കഴിയില്ല. കൊക്കിലെ ജീവനുള്ള കാലത്തോളം മനസ്സിലായിക്കോളെ. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതേതാ വിശ്വാസം? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയർ എന്ത് ചെയ്താലും അറിയും, ഇത് അള്ളാനെ കുറിച്ചുള്ള വിശ്വാസം. നമ്മൾ എന്ത് ചെയ്താലും എവിടെ വെച്ച് ചെയ്താലും അല്ലേ അറിയും, അല്ലെ? എങ്ങനെയല്ലേ അല്ലേ? ആ അള്ളാഹുവിലേക്ക് പടപ്പിള ഉയർത്തി ശിർക്ക്, അതിനെതിരെ പറയേണ്ടവരാ നമ്മള്. നമ്മുടെ എനർജി പായായി പോകുന്ന ഇവരെ കൊണ്ട്, ഈ ശിർക്ക് ആരോപകരെ കൊണ്ട്. ഇനി മുജാഹിദ് പ്രസ്ഥാനം എന്തിനാ? മുശിരിക്കുകളെ തേടി പിടിച്ച് മുവഹിദാക്കലാ നമ്മളെ പണി. ഇവരോ എല്ലാ ജില്ലയിലും മുവഹിദനെ തേടി പിടിച്ച് മുശിരിക്കാക്കുക. ഇനൊരു പ്രസ്ഥാന ആവശ്യമുണ്ടോ? ഇപ്പതല്ലേ നടക്കുന്നത്, ഇപ്പതല്ലേ നടക്കുന്നത്. ഇപ്പൊ പറയും സംഘടനക്കെതിരാണ്. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചിരുന്നുണ്ടതാ, കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഇനിയോ, ഇനി കേട്ടോളി, ഇതിനേക്കാൾ ഗുരുതരം, കുറെ കൂടെ ഗുരുതരം. ഒരു മൊയ്ലിയാര് പറയും, സലാഹുദ്ദീൻ മൊയ്ലിയാര്, കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, കുത്തുബസമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുത്തുബസമാനെ റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അയാള് പ്രസംഗിച്ച ഭാഗത്തിന്റെ പ്രസക്തി എന്താന്ന് മനസ്സിലായോ? അതിന്റെ ഗൗരവം മനസ്സിലായോ? കുത്തുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, എവിടെ വെച്ചും വിളിച്ചോ, എവിടെ വെച്ച് വിളിച്ചാലും അത് കാണാനും കേൾക്കാനും അറിയാനുമുള്ള കഴിവ് അല്ല കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ അങ്ങനെ ഒരു കഴിവ്? ജിബിരിയിൽ കൊടുത്തിട്ടുണ്ടോ? അല്ല. റസൂലിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇക്ര ഓതി കൊടുത്തു, പിന്നെ ജിബിരിയിൽ വന്നില്ല. നബി ആകെ ബേജാറായി. ജിബിരിയിലോട് നബി സംസാരിച്ചോ? ജിബിരിയിലെ സംസാരം നബി കേൾക്കുവോ? മലക്കിന് പോലും അല്ല കൊടുത്തിട്ടുണ്ടോ? ജിന്നിന് കൊടുത്തിട്ടുണ്ടോ? പിന്നല്ലേ മനുഷ്യനെ മാത്രം എവിടെ വെച്ച് വിളിച്ചാലും. ഇപ്പം നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ, നബിയെ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല,
പറയാൻ വന്നതാ. ആ നാട്ടിൽ നിന്ന് വിളിച്ചുണ്ടായിരുന്നോ റസൂലുള്ളാനെ, നബി അവിടെ മയല്ല, അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോ ദൂരം നിന്ന് വിളിക്കല്ല, നബിയുടെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അതെ, ഇന്നല്ലാഹു ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എവിടെ വെച്ച് വിളിച്ചാലും കുതുബ് സമാൻ കേൾക്കുമെങ്കിൽ അത് എന്നല്ലേ അള്ളാന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ ദാത്തിലും അഫാലിലും പങ്കുചേർക്കല്ലേ ഇത്. റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാവ് സിഫാത്തിലും ഒക്കെ വ്യത്യസ്ത രൂപത്തിൽ പങ്കുചേർക്കല്ലേ ഈ കൗമ്. എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കും, ഹാജരാകും എന്ന് പ്രചരിപ്പിക്കുന്ന ശിർക്ക്, ഇത് ഗൗരവമായി കാണേണ്ടതാണ് സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. അടുത്ത ക്ലിപ്പിംഗ് വെച്ച് കൊടുക്കുമ്പോനെ. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ ഞാൻ പറയുന്നത്, അവർ സഹായം ഇസ്തിഗാസ നടത്തുന്നത് അത് ശിർക്കാണെന്നും അത് കുഫറാണെന്നും പറഞ്ഞാൽ അത് സജ്ജനങ്ങളുടെ പാതയ്ക്ക് വിരുദ്ധമാണ്. മഹാത്മാക്കളോട് മഖബറകൾ ചെന്ന് സിയാറത്ത് നടത്തുന്നത് തെറ്റല്ല, പുണ്യകർമ്മമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു വഫാത്തായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ശിർക്കല്ല. മുജാഹിദിന്റെ ഭാഷ എന്താ? നമ്മളെ മംഗൂസ് മൗലിദ് ഉണ്ട്, യാ സയ്യിദസ്സ ദാതി ജിതുക ഖാസിദാ അർജൂരി മാകബ ഫലാ തുഖൈബ് മഖ്സദി. നേതാക്കളിൽ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു നബിയേ, അർജൂരി മാകാ അങ്ങയുടെ പൊരുത്തം ഞാൻ കാംക്ഷിക്കുന്നു നബിയേ, ഫലാ തുഖൈബ് മഖ്സദി എന്റെ ലക്ഷ്യത്തെ തങ്ങൾ നിരാകരിക്കരുതേ നബിയേ. മംഗൂസ് മൗലിദിലുള്ള വരിയ. മുജാഹിദ് പറയുന്നതോ, ഈ വരി ഉള്ള കാരണത്തിനാൽ മംഗൂസ് മൗലിദ് കഠോരമായ ശിർക്കാണ്. അവൻ അത് പാടുന്നവൻ ചെല്ലുന്നവൻ കഠിന മുശ്രിക്കാണ്. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചാലേ, ഏത് വിളി, ഏത് വിളിയാ കൂട്ടരെ? ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും എവിടെ വെച്ച് നബീനെ വിളിച്ചാലും നബി കൈപിടിക്കും, രക്ഷക്കച്ചുമെന്ന് ശിർക്ക് മുജാഹിദികളെ ശക്തമായി അതിനെ എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം മരിച്ചുപോയി. അംവാസുൻ ഖൈറു അഹിയാഇൻ വമാ യശുറൂന അയ്യാന യബ്അസൂൻ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ശിർക്കിലേക്കാണ് ഈ ആളുകൾ മനുഷ്യരെ ക്ഷണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശിർക്കിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ നമ്മളല്ലാതെ ഒരാളില്ല. വൈദീശയെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ശിർക്കും, ജിന്നയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ലാന്നോ? എന്നാണ് ഖുറാഫികളുടെ ചോദ്യം. നമ്മൾ ആരും പറയില്ല. ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും അതുപോലെ മരിച്ചുപോയവരോട് ചോദിച്ചാലും ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഒരു പടപ്പിനോട് ചോദിച്ചാൽ അത് ശിർക്കാകുമെന്നാണ് നാളിതുവരെ നമ്മുടെ വാദം. ഇത് നിങ്ങൾ ശരിക്കറിയണം. സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന അഞ്ചിരുട്ടറകൾക്കുള്ളിൽ കിടന്ന പ്രാർത്ഥിച്ചു പടച്ചവനോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിഞ്ഞു. തീ കൊണ്ടുണ്ടാക്കിയ ജിന്നിനെ വിളിച്ചു ഇബ്രാഹിം നബി? ഇല്ല, തീ കൊണ്ടുണ്ടാക്കിയ ജിന്നിനെ എത്തേനെ എത്താലോ. അപ്പൊ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെയുള്ള ആരോപണമാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ മഹമ്മദ് നബിയോട് തേടുന്ന ഒരു ഖുറാഫി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. അതിനാണല്ലോ ഇവർ ആഹ്വാനം ചെയ്യുന്നത്, എവിടെ വെച്ചും വിളിച്ചോ എന്നല്ല പറഞ്ഞ്, എവിടെ വെച്ചും ജിന്നിനെ വിളിച്ചോ. ഒരു മുജാഹിദിന്റെ ക്ലിപ്പിംഗ് ഇടാൻ ധൈര്യം നാട്ടിലുണ്ടോ? മടവൂരിയൽ എങ്ങക്ക്, നവമടവൂരിയൽ എങ്ങക്ക്, ബാക്കിയുള്ളവർക്ക് ഉണ്ടോ? ആരോപണമാണ്. മാത്രമല്ല ആയിഷ ബീവിയുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞു. ഖുർആൻ പറഞ്ഞാൽ എന്തറിയോ, അള്ളാഹുവിൻ്റെ അടുത്ത് കഠോരമായ ആരോപണമാണ്. വ്യഭിചാരോപണം പോലും റബ്ബിൻ്റെ അടുത്ത് കഠോരമാണ്. മുവക്കിദികൾക്ക് നേരെ ശിർക്കാരോപണമാണ് നടക്കുന്നത്. തീർന്നില്ല, തീർന്നില്ല. ഈ മുസ്ലിം സമുദായം ശിർക്കിലേക്ക് എത്തിയതിൻ്റെ ഒരു ഉദാഹരണം, അമ്മയുടെ മുമ്പിൽ തലകുനിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, തൊട്ടുപന്തിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പിക്ചർ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അമൃത കുടീരം പ്രോജക്റ്റ്, 25,000 ഹൗസസ് ഫോർ ദി ഹോംലെസ് പ്രോജക്റ്റ്. 5,000 ഹൗസസ് ആർ ബീയിങ് കൺസ്ട്രക്ടഡ് എവ്രി ഇയർ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ദിസ് ഇയർ ദി ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ശ്രീ മുരളി മനോഹർ ജോഷി ഹാൻഡഡ് ഓവർ ദി കീസ്. കണ്ടോ, പറതയിട്ട വെള്ളം അവസ്ഥയിട്ട സ്ത്രീ
അമ്മയെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല, കാല് തൊട്ട് വന്ദിക്കുന്ന സുജൂദ് സമസ്തക്കാരെ അവിടെ ഉണ്ടാക്കി. ഒരു മുജാഹിദിന്റെ സ്ത്രീയല്ലാതെ സഹോദരങ്ങളെ, ഈ ശിർക്ക് ഇവിടെ വ്യാപകമാണ്. അതിനെതിരെ പല ന്യായീകരണങ്ങളും ഇവിടെ പലരും പറയുന്നുണ്ട്, പല ന്യായീകരണങ്ങളും. അതിലൊരു ന്യായീകരണം പല ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും ചെന്ന് കയറുന്ന ആളുകൾ മമ്പറം പോലെയുള്ള പ്രദേശങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിനും അതിനുള്ള മറുപടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കാണുക. അപ്പോ ഈ ശരീഅത്ത് നിയമം ജീവിതത്തിൽ പകർത്തുന്നവരെ അവളെ അമ്മ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ പുതുവല്ലാളി മൊനമ്പത്ത് ബീവി എന്ന് പേര് അറിയപ്പെടുന്ന ആ സ്ത്രീ എവിടെയാണ്, ഏത് നാട്ടുകാരിലാണ്, എന്റെ അറിവാണെങ്കിൽ മുസ്ലിമാണോ എന്ന് പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടാകും പറയണോ? ഞാൻ അതാണ് അറിയാൻ പറ്റുന്നത്. അവരുടെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ അത് വലിയാണെന്ന് മഹത്തമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ്? ഈ പറഞ്ഞ മാനദണ്ഡം ആ സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാൻ പറ്റില്ല. അവരുടെ നാട്, അവരുടെ കുടുംബം, അവരുടെ ജീവിച്ച സിറ്റുവേഷൻ അതൊന്നും ഇതുവരെ ലഭ്യമല്ല. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി തന്റെ ഷഹറാനി ഇമാമ് ഒരു ഉപമ പറയുന്നു, ചില ആളുകളെ കുറിച്ച് മഹാത്മാവാണോ അല്ലേ എന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ആ മഖ്ബറയിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖൈർ സ്വലാഹിന്റെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല. അവരെല്ലാവരും അവിടെ സിയാറത്ത് ചെയ്ത് വരുന്നുമുണ്ട് എങ്കിൽ ആ മഹാത്മാവാണ് എന്നതിന്റെ തെളിവാണത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. എങ്ങനെയുണ്ട്, കള്ളിഷാപ്പിന്റെ മുമ്പിൽ പോലീസുകാര് വമ്പിച്ച ക്യൂ നിയന്ത്രിക്കുന്നു എന്ന് തോന്നിയാൽ അയാളാലാന്ന് അതിന്റെ അർത്ഥം? ആളുകൾ ഒരു ഹറാമിന്റെ നേരെ ഒഴുകുന്നു എന്നുള്ളതാണോ? അത് അനുവദനീയമാണ് നിനക്ക്? 12,000 ലൈസൻസ് ഉള്ള വേശ്യാലയുണ്ട് 1996 ബോംബെയില്, ഇപ്പൊ എത്ര ഉണ്ട്? അത് നോക്കിയിട്ടാ ഹറാമു കലാലും തീരുമാനിക്കുക. മമ്പർ നോക്ക്, മൊനമ്പത്ത് ബീവിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടല്ലോ. എന്താ സംഗതി? ഊരും പേരറിയില്ല, മഷുകൂറും കുറവല്ല, ബഹുമാനർ പീറെന്നുള്ള നാട് എന്നൊക്കെ പറഞ്ഞ് അക്കാലത്ത് നിങ്ങൾ ആലോചിച്ചു. ഓരോ പണ്ഡിതന്മാരുടെ ഒരു കോലാലോചിച്ചു. ഒരു പരിചയമില്ലാത്ത ദർഗയിൽ ആള് കൂടുന്ന ഞാൻ, അങ്ങനെയാണെങ്കിലോ കരിങ്കല്ലൗലിയ പാലക്കാട് നാട്ടുകല്ലിൽ ഒരു കരിങ്കല്ലൗലിയ ഉണ്ടല്ലോ, കല്ലൗലിയ മഹാൻ. കാരണം ആളുകൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വമ്പിച്ച തിരക്കവിടെ, അതുകൊണ്ട് കല്ലൗലിയ. എങ്ങനെയുണ്ട് ഇവരെ, ഈ ശിർക്കിലേക്കാണ് ഇവർ നയിക്കുന്നത്. അതിനെതിരാ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിച്ചിട്ടില്ല അല്ലേ? ഈ തിരുവനന്തപുരത്ത് വെച്ച് മടഭൂരികളോട് ഗണ്ഡന മണ്ഡലം നടത്തി ചോദ്യോത്തര സെഷൻ നടത്തിയപ്പോ ഞാൻ പറഞ്ഞ മൂവർ സംഘത്തിലെ മുസ്ലിയാരോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ജിന്നിനോട് ഏത് സഹായം ചോദിച്ചാലും ശിർക്കാകുമോ? ശിർക്കല്ലാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ട് എന്നാണെന്ന് മുസ്ലിയാർ പറഞ്ഞ് എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഒരു ജിന്ന് ഹാജരായി. അങ്ങനെ നമുക്ക് അതിനെ കാണാം. എന്താ ജിന്നെ, സുഖമാണോ എന്നൊക്കെ ചോദിക്കാം, അതിൽ കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാളിറായാലും ഇല്ലെങ്കിലും ചോദിക്കൽ കുഴപ്പ, അതൊരു വലിയ കുഴപ്പത്തിൻ്റെ തുടക്ക. ഞങ്ങൾ പറയുന്ന അങ്ങനെ, ഞങ്ങളോ അതെങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനോടുള്ള എല്ലാ സഹായം തട്ടോ അനുവദനീയ ആണോ? ആണോ? മുന്നിലുള്ള മനുഷ്യനോട് പോലും കാദിറായ, ഹാലിറായ, ഹയ്യായ മനുഷ്യനോട് പോലുമുള്ള എല്ലാ ചോദ്യം അനുവദനീയ ഇസ്ലാമിൽ? ഒരേ ഒരു വലിയൊരു മുതലാളി മുസ്ലിം, അയാൾക്ക് പലിശക്ക് കൊടുക്കാനും കഴിയും, വാങ്ങാനും കഴിയും. അയാൾക്ക് പലിശക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എന്നതുകൊണ്ടോ, ഇവന് പലിശ അവിടെ പോയി ചോദിച്ചാൽ കിട്ടുമെന്നതുകൊണ്ടോ പലിശ ഹലാലാവോ? ആവോ? ആവോ? ഒരു പെണ്ണ് വയങ്ങും വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ പോയി നമുക്ക് വിഭജിക്കാം എന്ന് പറയാൻ പറ്റുമോ? ജിന്നിന് സഹായിക്കാൻ കഴിയുമെന്നതുകൊണ്ട് ചോദിക്കാമെന്ന് ഇവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്? പിന്നൊരു ഹുക്കും പറയുന്ന വിഷയത്തിലെ നമ്മുടെ, അത് പറഞ്ഞല്ലോ കെ ഉമർ മൗലവി സാഹിബ്, നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഈ ചർച്ചക്കപ്പുറത്തേക്ക് ഞങ്ങളൊരു ചർച്ചക്ക് പോയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയ പുകിൽ, മടഭൂരികളും ബാക്കിയുള്ളവരും ഉണ്ടാക്കിയ പുകിൽ, ഇതര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ പുകിൽ, യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പ്രാർത്ഥന തന്നെ രണ്ട് വിധം ഉണ്ട് എന്നാണ് ഇപ്പം മൈലിയന്മാർ പറയും. ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ട്, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയുണ്ട്. ആഹാ, തരക്കേടില്ല.
മുലയാരെ വിശീകരണം ഒന്ന് കേട്ടോളി. അപ്പൊ സുജൂദിന്റെ കൂട്ടത്തില് രണ്ടുണ്ട്, ഒന്ന് ആരാധനാ സ്വഭാവമുള്ള സുജൂദ്, മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ്. ആരാധനാ സ്വഭാവമുള്ള സുജൂദ് ചെയ്താൽ അത് ശിർക്കാണ്, മഹാപാതകമാണ്, കുറ്റമാണ്. ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ് ചെയ്താലോ കുറ്റല്ല. അതുകൊണ്ടാണല്ലോ മലക്കുകൾ ചെയ്തത്, ചെയ്യാത്ത ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അത് ചെയ്യാതിരിക്കലാ കുറ്റം. ആരാധനാ സ്വഭാവമില്ലാത്ത സുജൂദ് ചെയ്യാതിരിക്കലാ കുറ്റം. ചെയ്യാതിരുന്നാൽ സ്വർഗത്തു നിന്ന് പോരേണ്ടി വരും, ഇബ്ലീസ് പോരേണ്ടി വന്നല്ലോ. ഈ സുജൂദില് ഇബാദത്തിന്റെ കൂട്ടത്തില്, ആരാധനകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സുജൂദിൽ സഹോദരങ്ങളെ, ആരാധനാ സ്വഭാവം ഉള്ളതും ഇല്ലാത്തതുമായി രണ്ടെണ്ണമുണ്ടെങ്കിൽ പ്രാർത്ഥനയിലും എന്താ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായാല്? രണ്ടു തരം പ്രാർത്ഥന, ഒന്ന് ആരാധനാ സ്വഭാവം ഉള്ള പ്രാർത്ഥന, മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത പ്രാർത്ഥന. ആരാധനാ സ്വഭാവം ഉള്ള പ്രാർത്ഥന മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറ്റില്ല, അത് അല്ലാഹുവിനോട് മാത്രം. ആരാധനാ സ്വഭാവം ഇല്ലാത്ത പ്രാർത്ഥന, സഹായാർത്ഥന, അത് മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാകാം, മഹാത്മാക്കളോടാകാം. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ അതേ വാദം വെച്ച് ഒരു കാര്യം ചോദിച്ചു നോക്കുക. ആരാധനാ സ്വഭാവമുള്ള മൊയ്തീൻ ഷെയ്ഖിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം പറയും. പോയിന്റ് ആണേ, ആരാധനാ സ്വഭാവമുള്ളേ മൊയ്തീൻ ഷെയ്ഖേ എന്നെ കാക്കണേ. ഇനി ആരാധനാ സ്വഭാവമല്ലാത്തൊരു പ്രാർത്ഥന പറയും, മൊയ്തീൻ ഷെയ്ഖേ എന്നെ കാക്കണേ. വേറെ എന്ത് ഉദാഹരണം പറയാൻ പറ്റുക? വേറെ എന്ത് ഉദാഹരണം പറയാൻ പറ്റുക? മാത്രാണോ? ഇബാദത്താകുന്ന സുജൂദും ഇബാദത്തല്ലാത്ത സുജൂദ് ഉണ്ടെങ്കിൽ ഇബാദത്താകുന്ന പ്രാർത്ഥനയും ഇബാദത്തല്ലാത്ത പ്രാർത്ഥന ഉണ്ടായിക്കൂടേൻ? ഉപരി ചോദ്യ ആയിക്കൂടേൻ? മൊയ്ലിയർക്ക് വേണ്ടിയ അള്ളാന്റെ ദീന്, മൊയ്ലിയാരെ ഇഷ്ടത്തോന്നത്തില്ല അള്ളാന്റെ ദീന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, ഇബാദത്താകുന്ന ദ്വയുണ്ട്, ഇബാദത്താകാത്ത ദ്വയുണ്ട്. വിളിച്ചു തേട്ടെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് വേറെ പരിശോധിക്കാം. പ്രാർത്ഥന അത് രണ്ട് വിധമുണ്ട് എന്ന് ആര് പഠിപ്പിച്ചു? അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച്, ഇതാ സമസ്ത എന്ത് തൗഹീദ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്ത് തൗഹീദ ഉള്ളത്? അജഞ്ചലോ? അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ആ പദത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ ആദർശം എല്ലാം എന്താണ്? തകരാറിലാണ്, വിശലിപ്തമാണ്. നമ്മൾ സാധാരണ പറയലെന്താ, സമസ്തക്കാരുടെ ആദർശത്തിലേ വിശള്ളൂന്ന്. ഇപ്പൊ സമസ്തക്കാർ എന്നെ പറയണെന്നറിയോ, ഞങ്ങൾ ഉസ്താദ്മാർ കടിച്ച പാമ്പടക്കം മരിച്ചു, അത്ര വിശാന്ന്. വെറുതെ പറയല്ല, നിങ്ങളാ ഭാഗം ഒന്ന് കേട്ടു നോക്കി. അതാണ് ദുർസ് നടത്തുമ്പോൾ ബാത്റൂം കക്കൂസിന്റെ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് ഒഴിഞ്ഞ കുറ്റിപ്പൊന്തകളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് രാത്രിയിൽ ഉസ്താദ് കക്കൂസിൽ പോയി വരുമ്പോൾ ഉസ്താദിനൊരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ട് തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. ഉസ്താദിന്റെ വിഷമേറ്റിട്ട് പാമ്പ് ചത്ത്. ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞിരുന്നു, അതിന് നേരെ എന്നെ കൊള്ള എല്ലാരും ചാടി, കൂട്ടത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു പാമ്പിനെയും കാണുന്നു, മൊയ്ലിയാരെയും കാണുന്നു, ആരെ ഓടി രക്ഷപ്പെടേണ്ടേന്ന്. നിന്റെ മറുപടി, മൊയ്ലിയാരെ കണ്ട ഉടനെ ഓടിക്കൊള്ളണം. അയാൾ കടിക്കുക മാത്രല്ല, വിഷം കയറുക മാത്രല്ല, അതുകൊണ്ട് നരകത്ത് പോകുന്നു. ഇപ്പൊ അയാൾ എന്നെ സംഭവിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാമ്പിന് മൊയ്ലിയാരെ വിഷം കയറിയേ. അപ്പൊ ആദർശത്തിൽ മാത്രല്ല വിഷം, ഒരു മനുഷ്യന്റെ ശരീരത്ത് പോലും വിഷം കയറിയേ. എന്താ ഈ സ്വപ്നജീവി ഉണ്ടല്ലോ, ഓൾ വേൾഡ് സ്വപ്നജീവിയാണ്, സ്വപ്നോന്മാനിയ എന്ന മാരക രോഗത്തിന് അടിമപ്പെട്ട ഒരു മൊയ്ലിയാരായി ഇയാള്. ഇയാളെ മഹല് കൂടിയിട്ട് ഇയാളോട് എന്ത് പറഞ്ഞറിയോ? നിങ്ങളുടെ സ്വപ്നം കൊണ്ട് ലോകത്ത് വല്ലാത്ത തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് മഹല്ല് കമ്മിറ്റി പറയുമ്പോൾ മാത്രമേ സ്വപ്നം കാണാവൂ. മഹല്ല് കമ്മിറ്റി പറയുമ്പോൾ മാത്രമേ സ്വപ്നം കാണാവൂ. എവിടെ എത്തി നിൽക്കുന്നു കൂട്ടരെ, നമ്മുടെ കൗമ്. ഇനി ഈ വിഷയമൊക്കെ ഉള്ളൊരു സമൂഹമാണ് നമ്മളോട് നമ്മളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പറയാൻ ഇവിടെ കയറി വരുന്നത്. ഇനി ഒരു കാര്യം, സംഘടന എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സംഘടന സ്വീകരിച്ചത്? നല്ല സെറ്റപ്പുള്ള സംഘടനയല്ലേ സമസ്ത? ആദർശല്ല, ഭൗതിക സെറ്റപ്പ്.
ഒരുപാട് സ്ഥാപനങ്ങൾ, വലിയ ഡയറക്ടർമാർ, മന്ത്രിമാരൊക്കെ ആയിട്ട് വലിയ ബന്ധം, കേന്ദ്രമന്ത്രിമാരെ കൂടെ, നമ്മളെ കർണാടക ഇബ്രാഹിമൊക്കെ ചിർക്കിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ, ഇതെല്ലാം ഉണ്ടായി. എന്നിട്ട് എന്തേ നമ്മൾ അവിടെ ചെല്ലാത്ത കേഡർ സ്വഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാം ഇടുന്നുണ്ട്. പിന്നെ ഇടത് മാറി വലത് മാറി എന്നൊക്കെ പറയുന്ന ടീമിന്റെ രാഷ്ട്രീയ സംഘടന ഇവിടെ വേറെ കുറവുള്ള സെറ്റപ്പ് ഉള്ളേ. അതിലൊന്നും പോകാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നു, സംഘടന വലുതാണോ ആദർശം വലുതാണോ? അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഇവിടെ നടക്കുന്നുണ്ട്. ആദർശത്തെക്കാൾ വലുത് സംഘടന എന്നൊരു ടീം. ആദർശത്തിനെതിരെ സംഘടനയാകുമ്പോൾ അത് അംഗീകരിച്ചുകൂടാ എന്ന് മുഗ്മിനുകളായ വേറൊരു ടീം. ഇതിലേതാണ് ശരി? അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളതൊക്കെ, ഒരു ജില്ലാ സെക്രട്ടറി, മുമ്പത്തെ ജില്ലാ സെക്രട്ടറി, ഇപ്പൊ സ്റ്റേറ്റ് ലെവലിൽ വരെ അയാൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആ ജില്ലാ സെക്രട്ടറി പറയാണ്, ഖുർആനും സുന്നത്തും അല്ല സംഘടന പറയുന്ന കേൾക്കണ്ടേ. ഖുർആനും സുന്നത്തും അടക്കട്ടെ, സംഘടന എന്താ പറഞ്ഞ്? അത് ഖുർആനും സുന്നത്തിനെ അനുകൂലിച്ച ഒരാൾ ജീവിച്ചാൽ ഓൻ സംഘടനക്കെതിരാണെ ഓനെ പിടിച്ചു പുറത്താക്കും. ഇത് വെറുതെ പറയല്ല, അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ മലപ്പുറം ബെറ്റി ജില്ലയിൽ 27, 26, 24 നമ്മള് പിന്നെ സംഘടന തള്ളുകയാണ്. പക്ഷെ ഖുർആനും സുന്നത്തിന് അനുസരിച്ചിട്ട് അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നിയമത്തെ അനുസരിക്കുന്ന ഒപ്പിട്ടെടുത്താൽ പിന്നെ അതിന് അനുസരിക്കണം. ഖുർആൻ അതാണ് പൊടിപ്പിക്കുകയോ? അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നിയമത്തെ അനുസരിക്കുന്ന ഒപ്പിട്ടെടുത്താൽ പിന്നെ അതിന് അനുസരിക്കണം. ഖുർആൻ അതാണ് പൊടിപ്പിക്കുകയോ? അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നിയമത്തെ അനുസരിക്കുന്ന ഒപ്പിട്ടെടുത്താൽ പിന്നെ അതിന് അനുസരിക്കണം. ഖുർആൻ അതാണ് പൊടിപ്പിക്കുകയോ? അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നിയമത്തെ അനുസരിക്കുന്ന ഒപ്പിട്ടെടുത്താൽ പിന്നെ അതിന് അനുസരിക്കണം. ഖുർആൻ അതാണ് പൊടിപ്പിക്കുകയോ? സംഘടന കേരള മുജാഹിദീന്റെ മെമ്പർ എന്ന് പറഞ്ഞാല് കേരളം എന്താണ് പറയുന്നത് അനുസരിച്ച് നടക്കണം. അല്ല കേരള ഇതിപ്പോ ഇങ്ങനെ ചോദിച്ചോട്ടെ കമൽക്ക, ഇപ്പൊ പറയുമ്പോ നമ്മള് ചുറ്റുകൾ പറയുന്നവരെ ആയിക്കോന്നുണ്ടോ എന്നൊരു സംഘടന അതാവില്ല. അത് കാരണം അവര് അയൽസിനൊക്കെ ജമാഅത്തല്ല മക്കളുടെ നേതൃത്വത്തിന് വിക്കരിച്ചിട്ട് നാളെ തിരിച്ച് പുറത്ത് പോകുന്ന ഒരു രക്ഷയില്ല. അങ്ങനെയല്ല സമന്ത ഞാൻ ചോദിച്ചത്, സംഘടനന്റെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം വെച്ചാല് നമ്മളൊരു പ്രവർത്തന ഒരു മേഖല നമുക്ക് സംഘടന എന്തെങ്കിലും മാത്രമേ കെട്ടിപ്പടുത്താൻ കഴിയൂ. കേട്ടോ, അത് പറഞ്ഞാൽ മതി. ഇതിപ്പോ ഈ സെക്രട്ടറി സലായി പുറത്ത് പൊളിറ്റിക്സ് നടത്തുന്നത് ഈ ടൗൺ ഹാൾ പോലത്തെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ആ അത് ഇനി നടക്കില്ല. ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അത് ഞങ്ങൾ എപ്പോ പുരാണത്തിനൊക്കെ പറയണമെന്നോ കമൽക്ക് പറയുന്ന സെക്രട്ടറി സലായി പറയുന്നത് അവരെ വിഭാഗം പറയുന്ന വെച്ചാല് അവരെ അതും സംസാരിക്കാൻ നമ്മൾ എന്താ പറയുമല്ലോ, നമുക്ക് ചർച്ചകൾ വായിച്ചിട്ടുണ്ട് ജനത്തിൽ നിന്ന്. അതിലെന്താ പറഞ്ഞ കാര്യങ്ങള് ചർച്ച ചെയ്തിട്ട് സംഘടന വൈജ്ഞാനികം സംഘടനാപരം എന്താ പറയുക, സംഘടനാപരം ഇത് പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല. അത് ആരാണോ പറയുന്നത് ഓർമ്മപ്പിടിച്ച് പുറത്തിന് ഈ പുതിയ നേതൃത്വത്തിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാണ്. അത് ആരാണോ പറയുന്നത് ഓർമ്മപ്പിടിച്ച് പുറത്തിന് ഈ പുതിയ നേതൃത്വത്തിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാണ്. അത് ആരാണോ പറയുന്നത് ഓർമ്മപ്പിടിച്ച് പുറത്തിന് ഈ പുതിയ നേതൃത്വത്തിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാണ്. ഈ നേരത്തെ തോന്നുന്ന ആദ്യത്തെ പണി ഓടെ പുറത്തു ആരായി ഞാൻ ഇങ്ങനെയുള്ള ഈ സംഘടനകൾക്ക് പറയുന്ന ഏതിന് ആര് നടന്നാലും ഓർമ്മപ്പിടിച്ച് അപ്പം പുറത്തു ഈ മറ്റേ കാത്തുകൂല. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ദീർഘമായ ഫോണാണ്. അതിലെന്തൊക്കെ പറയണറിയോ, ഖുർആനും സുന്നത്തുമായിട്ട് വരുന്നവനൊക്കെ ഞങ്ങൾ പിടിച്ചിടും. എന്നിട്ട് പറയണേ, നേതൃത്വത്തിലവർ വരാതിരിക്കാൻ ഞങ്ങൾ ജാഗ്രത പുലർത്തും. ഇതൊരു ജില്ലാ കേന്ദ്രമിന്റെ സെക്രട്ടറിയാ മുൻപത്തെ ഖമാൽക്ക, കേട്ടോളൂ നിങ്ങൾ, കോഴിക്കോട് ജില്ലയിൽ. ഞാൻ പേര് പറയാൻ, ആ വ്യക്തിയുടെ പേര് പറയേണ്ടതുണ്ട്. ഖുർആനും സുന്നത്തും അല്ല സംഘടന പറഞ്ഞാൽ അത് കേൾക്കുക അല്ലേ പുറത്താക്കും. അതിന് ഖുർആനും സുന്നത്തും അല്ല സംഘടന ഒരു തീരുമാനമെടുത്ത അതായിരിക്കണം ഒന്നാം സ്ഥാനം. പറയൂ പറയൂ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയൂ, ഇത് ദീനാണോ? ദീനിന്റെ പ്രബോധനത്തിന് ആ സംഘടന ഉണ്ടാക്കി. ദീനിനേക്കാൾ വലുത് സംഘടനയാണെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല, അതിവിടെ വന്നു കഴിഞ്ഞു. എത്രത്തോളം അറിയൂ നിങ്ങൾക്ക്? സക്കരിയ സുലായിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വിചിന്തനത്തിൽ ലേഖനം വന്നല്ലോ, അല്ല റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഞാൻ അത് തെളിയിച്ചുതരാം. സംഘടനയാണ് പ്രധാനം, ആദർശല്ല. ആദർശല്ല സംഘടനയാണ്. കെ കെ സക്കരിയ സുലാഹിയെ സംഘടന നീക്കം ചെയ്തു. അന്ന് തന്നെ ഇരുവേറ്റിനെയും പുറത്താക്കി. നീതിമാന്മാരാണെങ്കിൽ എന്താ വേണ്ടത്? സക്കരിയ സുലാഹിനെ ഇരുവേറ്റിനെയും പുറത്താക്കി. അല്ല കൊടുക്ക എന്നെ കേട്ടോളേ.
ആദർശ രംഗത്തും സംഘടനാ രംഗത്തും ദീർഘകാലമായ അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ കെ സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നീക്കം ചെയ്തു. അടുത്ത കേട്ടോളിയെ, ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയെ ഒരു വർഷത്തേക്ക് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി. എന്ത് മനസ്സിലായി? സംഘടനക്കെതിരായി ചെയ്ത ആജീവനാന്തം പുറത്ത്. ആദർശം ചെയ്താലോ? ഇനി ആരായി ഈ ഇരുവേറ്റി? ബുക്കാരിന്റെ ബാപ്പ പറഞ്ഞാലും ഞാൻ കേക്കൂല എന്ന് പറഞ്ഞേ നിഷേധി. എത്ര ഹദീസുകളെ അയാൾ നിഷേധിച്ചറിയും, എത്ര സുന്നത്തിനെ അയാൾ പരിഹസിച്ചറിയും. ഒറ്റ സുന്നത്തിനെ പരിഹസിച്ചാൽ മതി, ഓൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അഖിൽ സുന്നത്തിൽ ജമാഅത്തിന്റെ ഒരൊറ്റ സുന്നത്തിന് ആയുസിൽ പിന്നോണ്ട് കൈ പൊങ്ങൂല എന്നാണ് ചരിത്രത്തിൽ ഹദീസിൽ. വലത്തെ കൈയുണ്ട് തിന്നാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവനെ റസൂൽ ആയുസിൽ പൊന്തൂല നിന്റെ കയ്യിൽ. അതാ ഞങ്ങളെ വിശ്വാസം. ഇതിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോ, ഞാൻ ഈ വായിച്ച് ആദർശവിരുദ്ധം ചെയ്ത ഒരു കുഴപ്പമില്ല. സീർ ബാധിക്കോ? അബ്ദുറസാഖ് ബാക്കവിനോട് ചോദിക്ക്, സീർ ബാധിക്കോ? ചോദിക്കേ കേവിനോട്, ചോദിക്കേ അവരില് ഓരോരുത്തർ. മ്യൂസിക് മ്യൂസിക് ആകാമോ? എല്ലാ ഹറാമുകളെ ഇഷ്ടപ്പെടുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ചോദിക്കേ ഒറ്റക്കെട്ടാ ഞങ്ങള്, ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. ഇതാ ഇസ്ലാഹി പ്രസ്ഥാനം. അമാനവലിയുടെ അഭിപ്രായം ഏതാ? കെ പി മുഹമ്മദ് വലിയുടെ അഭിപ്രായം? ജമ്മിയത്തുൽ എടുത്ത തീരുമാനം ഏതാ? അതിനെ നിഷേധിച്ചവരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഇനിയോ? ഇനി ജാമിയ നദ്വിയിൽ പഠിച്ച സലാഹിമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഗൗരവമായിട്ട് ഓർക്കണ്ടേ? അതിലെ നേരത്തെ പറഞ്ഞ മൂവർ സംഘത്തിന്റെ ലീഡറല്ലേ, ആരടാ ഏവനടാ എന്നൊക്കെ ചോദിച്ചേ, അയാളെ ശിഷ്യൻ അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന റിയാദിലെ ഒരു സലാഹി എന്റെ ഗുരുനാഥനും കൂടിയാണ്. എനിക്കുള്ള വിഷമം അതാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോളി, ഞെട്ടിപ്പോ നിങ്ങൾ, അതിനെയാ ഞങ്ങൾ തീർക്കുന്നത്. കേട്ടോളി, നാം പ്രതിനിധീകരിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന, നമുക്കൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ലിഖാ, പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള ആ സ്വർഗം, അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ രംഗങ്ങളിൽ, ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നിടത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നത്. റിയാദിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അത് തന്നെയാണ്. സഹോദരങ്ങളെ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂലി, അതിന് മുമ്പ് അർത്ഥം പറഞ്ഞില്ല. ഇവർ ചെയ്തത് എന്താണ്? ജമ്മിയത്തുൽ ഉലമ തീരുമാനമെടുത്ത ചോദ്യം ചെയ്യാതെ സർവാത്മനെ അംഗീകരിക്കുക എന്നാണ്. നാളിതുവരെ നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, അല്ല നമ്മൾ പറഞ്ഞത്. ഖുർആനും സുന്നത്തും സച്ചരിതരുടെ തീരുമാനമനുസരിച്ച് എടുത്താലേ സ്വീകരിക്കേണ്ടതുള്ളൂ അല്ലേ? ഇനി ഈ വിഷയത്തിൽ ഇവരെ എതിർത്തുകൊണ്ട് യഥാർത്ഥ സലഫി മൻഹജ് എന്താണ്, യഥാർത്ഥ നമ്മുടെ ആദർശം എന്താണ്? നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എം എം അക്ബർ സാഹിബ് പറയും, നിങ്ങൾ ഞങ്ങൾ അതേ പറഞ്ഞുള്ളൂ. നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ച് അവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ചൊരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും പാട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്.
അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുവാനുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ഈ കാര്യത്തിൽ തുടർന്നും ഇതുപോലെ പറയാൻ തൗഫീഖും ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സംഘടന പറയുന്നതല്ല, നിങ്ങൾ ആലോചിച്ചോ എത്ര വ്യക്തമാണ്. എം എസ് എമ്മിനോട് വഴിമാറി പോകാൻ പറയുക, കെ എൻ എമ്മിനോട് വഴിമാറി പോകാൻ പറയുക, ജമാഅത്തെ എന്താ തർക്കണ്ടായത്? ഇത് വിട്ടിട്ടാണ് നമ്മുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കേണ്ടത്. സംഘടന നോക്കിയിട്ടല്ല, ആദർശത്തെ നോക്കിയിട്ടാണ്. അടുത്ത ക്ലിപ്പ് ഇങ്ങോട്ടൊന്ന് വെച്ചുകൊടുത്തവനെ. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആന്റെ സുന്നത്തിന്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിന്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട അക്ബർ കാക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഇതൊരു മതമാണല്ലോ സഹോദരങ്ങളെ, എത്ര ക്ലിയറാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരു കാര്യം പറഞ്ഞു, അതിനെതിരാണ് ആദർശമെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി മാറ്റിവെക്കുക. ദേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, ഞങ്ങൾ പറഞ്ഞ എന്താണ്, സംഘടനക്ക് സംഭവിക്കുന്ന തെറ്റുകൾ സംഘടനയല്ലേ? ഇപ്പൊ എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സംഘടന ഒരു തീരുമാനമെടുത്ത് അതല്ലേ സ്വീകരിക്കണ്ടേ? ജമ്മിയത്തുലും ഒരു തീരുമാനമെടുത്ത് അതല്ലേ ആണോ? അതല്ല എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. ഇനി ഇന്നെനിക്കൊരു ക്ലിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഇല്ല. പക്ഷേ നിങ്ങൾ ആ ക്ലിപ്പിങ്ങിൽ കേട്ടത് എൻ്റെ ഹൃദയത്തെ പൊട്ടിപ്പോകുമാറി എനിക്ക് വേദനിപ്പിച്ചു. ഒരു വലിയ നേതാവ് പ്രസംഗിക്കുകയാണ്, ഈ പ്രസ്ഥാനത്തെ അല്ലേ അവതരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ അല്ല നിലനിർത്തും. ആയത്തിന് അർത്ഥം പറഞ്ഞതാ. എം ടി വിഷന്റെ ഡോക്യുമെന്ററിയിൽ ആയത്തിൽ ദുർവ്യാഖ്യാനം നടത്തിയ ആ മുസ്ലിയാക്കന്മാരുടെയും മഠപൂരികളുടെയും അതേ ലൈൻ ഈ മൂവർ സംഘത്തിന്റെ നേതാവ് സ്വീകരിച്ച് കാണും. പ്രിയപ്പെട്ടവരെ, സ്വർഗമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറ. ഇന്നൊരു ഈ ക്ലിപ്പിംഗ് ഞാനിടും അടുത്ത പ്രോഗ്രാമിൽ. എന്താണ് പ്രസ്ഥാനത്തെ അങ്ങനെയാണോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ എന്ന് പറഞ്ഞാൽ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ എന്ന ഖുർആനും സുന്നത്തുമല്ലേ, അതിനെ സംരക്ഷിക്കാമെന്നല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാമെന്നാണോ അല്ല പറഞ്ഞത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച നിങ്ങൾക്കും രക്ഷ കിട്ടും, അതല്ലേ? എന്ത് ദുർവ്യാഖ്യാനമാണ് സംഘടനയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഓരോരുത്തരും, ഇപ്പൊ എന്നെ കുറിച്ചുള്ള വലിയൊരു ആരോപണം എന്താ അറിയോ, സംഘടനയിൽ ഞാനില്ലെങ്കിൽ അത് മൊബൈൽ കവർ പോലെയാണ്. അതായത് മൊബൈലിന് ഒരു കവർ ഇടില്ല നമ്മള്. മുജാഹിദ് ബാലിശ്ശേരില്ലാത്ത പ്രസ്ഥാനം ഈ മൊബൈൽ കവർ പോലെയാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് എറണാകുളം കലൂരിൽ പറഞ്ഞത് നേരിട്ടൊരു നേതാവ് കേട്ടു. എറണാകുളത്ത് പങ്കെടുത്തവരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നുണയാ പറയുന്നത് കേട്ടോ, നുണയിലെ ന്യൂ ഏറ്റവും വലിയ നുണ. എനിക്ക് വലിയ വേദന തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ നേതാക്കന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. പക്ഷെ ഇങ്ങനെ തുടർന്നാൽ ഇത് ജനങ്ങളെ അറിയിച്ച് അവരിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തണ്ടേ? നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കീൻ, എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു അത്. എറണാകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ളു, ഏതായിരുന്നാലും അതിന്റെ ഒരു മൂലയിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അതിൽ ഒരു വലിയ പ്രാസംഗികൻ നമ്മളെ, അയാൾ ഇല്ലെങ്കിലും ഒന്നുമില്ല, ഒരു മൊബൈലിന്റെ കവർ പോലെയാണ് മാറുന്നത് ഈ പ്രസ്ഥാനം. അയാൾ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ കവർ എങ്ങനെയാണോ ഈ സംഘടന, അങ്ങനെയാകുന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. ഒന്നൊരു കാര്യമില്ല, ഈ പരസ്യമായി അവിടെ വെച്ച്, ഇത് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പ്രസംഗമല്ല, ഞാൻ കേട്ട പ്രസംഗം. നിങ്ങൾ ആരത്തിന് ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കി, അതിനെ സഹിക്കാൻ ഇവിടെ ഏത്. സഹോദരങ്ങളെ, ആരെങ്കിലും എന്നോട് പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കേട്ടതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നുണയാണ്. ഞാൻ എന്താ കല്ലൂർ പറഞ്ഞത്? ഞാൻ എന്താ ഫാലപ്പെട്ടി പറഞ്ഞത്? മുനെ ഇതൊന്ന് വേഗത്തിലിട്ട് കൊടുക്ക, ആളുകൾ കേൾക്കട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞോ സാർ, ഇതൊരു മൊബൈലാണ്, ഒരു മൊബൈലാണ് ഉദാഹരണം. ഇനി ക്ലിക്ക് ചെയ്യാതെ പോലെ ഒരു മൊബൈലാണ്, ഇത് മൊബൈലിന്റെ കവറാണ്. മേജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി മനസ്സിലേക്ക്. ഇതാണ് മൊബൈൽ, ഇതിനാണ് പ്രാധാന്യം.
ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ, എന്നൊരു ടീം തീരുമാനിച്ചാലോ. അതുപോലെയാണ് നമ്മൾ സംഘടന എന്തിനാ ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് രണ്ട് പവൻ സ്വർണം വാങ്ങി, അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു ഒരു ചുവന്ന കടലാസിൽ, ഒരുത്തെ സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച് ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ ഓരോ കാര്യങ്ങളും ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്താൽ ഒരു കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു, ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി, അയാൾക്ക് ഒരു വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശമാണോ വലുത്? സംഘടനയാണോ? എന്നെയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാത് മസീറാ. അത് നിന്നെ കുറിച്ച് എന്നെ കുറിച്ച്, അത് സമസ്തക്കാർക്ക് എതിരെ ഓതാനുള്ളതല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ എതിരെ ഓതാനുള്ള. സഹോദരങ്ങളെ കേട്ടല്ലോ, പച്ചയായി നിങ്ങൾ കേട്ടല്ലോ. ആ ആശയത്തിന് എതിരായി എന്ത് പ്രമാണങ്ങൾ കയ്യിലുണ്ട്? രണ്ടാമത്തെ കലൂരിൽ എന്താ പറഞ്ഞ് അടുക്കട്ടോളി. ഞാന് സംഘടന എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഈ കവർ പോലെ എന്നൊരു ഉദാഹരണ സഹിതം പഠിപ്പിച്ചിരുന്നു പാലപ്പെട്ടി. അതിനൊരു പേപ്പർ, ഫുൾ പേപ്പർ ആ ഡോക്ടർ ലേഖനം എഴുതിയത് വിജ്ഞാനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എത്രമാത്രം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടല്ലേ ഓരോന്നും.